ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പിറ്റ്പുൾ കടിച്ച് ഉടമ മരിച്ചതിന് പിന്നാലെ പിറ്റ്പുള്ളുകൾ വ്യാപകമായി ഉപേക്ഷിക്കപ്പെടുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നോയിഡയിലെ ഹൗസ് ഓഫ് സ്ട്രേ ആനിമൽസ് എന്ന NGOയുടെ പരിസരത്താണ് പിറ്റ്പുള്ളുകളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ 6 പിറ്റ്പുള്ളുകളെയാണ് ഉടമകൾ ഇവിടെ ഉപേക്ഷിച്ചു പോയതെന്ന് NGO സ്ഥാപകൻ സഞ്ജയ് മൊഹബത്ര പറഞ്ഞു. നോയിഡയിൽ അമേരിക്കൻ പിറ്റ്പുൾ ടെറിയർ ഇനത്തിൽപ്പെട്ട നായയാണ് കുറച്ചുനാൾ മുൻപ് ഉടമയായ സ്ത്രീയെ കടിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ സ്ത്രീ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് രാജ്യത്തുടനീളമുള്ള പിറ്റ്ബുൾ ഉടമകൾ നായ്ക്കളെ ഉപേക്ഷിക്കാൻ തുടങ്ങിയതെന്ന് സഞ്ജയ് മൊഹബത്ര പറയുന്നു. ഈ സംഭവത്തോടെ തനിക്ക് ഇതുവരെ 200 ഫോൺ കോളുകൾ പിറ്റ്ബുൾ ഉടമകളിൽ നിന്ന് വന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർദ്ധരാത്രികളിലാണ് സ്ഥാപനത്തിന് പുറത്ത് പിറ്റ്ബുള്ളുകൾ കൂടുതലായും ഉപേക്ഷിക്കപ്പെടുന്നത്. പുറത്ത് തൂണുകളിലടക്കം നായ്ക്കളെ കെട്ടിയിട്ട് ഉടമകൾ പോവുകയാണ്. ഡൽഹിയിൽ വീടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതിനിടെ 11 കഴിഞ്ഞ ദിവസം പിറ്റ്ബുളിന്റെ ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ മുഖത്തിന് 200 തുന്നലുകൾ വേണ്ടി വന്നിരുന്നു. പിറ്റ്ബുൾ നായ്ക്കളുടെ യഥാർത്ഥ പേര് അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ എന്നാണ്. ഈ നായയെ അമേരിക്കൻ പിറ്റ്ബുൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും 19 ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം. മൊളോസിയൻ പോരാട്ട നായ്ക്കളുടെ പിൻഗാമികളായിരുന്നു ഇവർ. യുദ്ധപ്പോരിൽ കാളകളെയും മറ്റു മൃഗങ്ങളെയും നേരിടുന്നതിന് പിറ്റ്ബുള്ളുകളെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് എമിഗ്രേഷൻ വഴിയാണ് ഇവർ അമേരിക്കയിലേക്ക് എത്തുന്നത്. ഉയരം കുറഞ്ഞ വളരെ ഉറച്ച ശരീരവും ചതുരാകൃതിയിലുള്ള മുഖവുമാണ് ഇവയ്ക്ക്. തലയുടെ വീതി മുഖത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. പിറ്റ്ബുള്ളുകളുടെ കീഴ്ത്താടി വളരെ ശക്തിയുള്ളതാണ്. വീതിയേറിയ നെഞ്ചുള്ള പിറ്റ്ബുള്ളുകൾ അതീവ കരുത്തും ധൈര്യവും ചുറുചുറുക്കുമുള്ളവരാണ്. ഒരിക്കൽ കടിച്ചാൽ ഇര മരിക്കുന്നതുവരെയോ കടിച്ച ഭാഗം മുറിച്ചെടുത്തുകൊണ്ടോ മാത്രമേ ഇവ പിന്മാറുകയുള്ളൂ. നല്ല കഴിവും കായികശേഷിയുമുള്ള ഇവയെ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല പരിശീലനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ ഇവയുടെ സ്വഭാവം രൂപപ്പെട്ടാൽ പിന്നെ മാറ്റിയെടുക്കാൻ തന്നെ പ്രയാസമാണ്. 37 വരെ പിറ്റ്ബുള്ളുകൾക്ക് തൂക്കം വയ്ക്കും. പിറ്റ്ബുള്ളുകൾ സാധാരണയായി മറ്റ് നായ്ക്കളോട് മയത്തിൽ പെരുമാറാറില്ല. തന്നെക്കാൾ വലിയ ഏത് ജീവിയോടും മല്ലിട്ട് ജയിക്കാൻ പിറ്റ്ബുള്ളുകൾക്ക് സാധിക്കാറുണ്ട്. പിറ്റ്ബുൾ ഒരു നല്ല കാവൽ നായയാണെന്നും അല്ലെന്നും നിരവധി വാദങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അവരുടെ മനുഷ്യ സൗഹൃദ സ്വഭാവം കാരണം അവയെ കാവൽ നായ്ക്കളായി ഉപയോഗിക്കുന്നു. ഗാർഡിംഗ് ഡ്രൈവുള്ള മറ്റ് കാവൽ നായ ഇനത്തിൽ നിന്ന് വ്യത്യസ്തമായി പിറ്റ്ബുളിന് പ്രേ ഡ്രൈവ് മാത്രമാണുള്ളത്. അതിനാൽ പരിശീലനത്തോടുകൂടി അവരെ കാവൽ നായ്ക്കളായി ഉപയോഗിക്കുന്നത് ബുദ്ധിപരമല്ലെന്നാണ് പിറ്റ്ബുളിനെ എതിർക്കുന്നവരുടെ വാദം. പിറ്റ്ബുളിന് അവരുടെ ജീനുകളിൽ ആനിമൽ അഗ്രഷനുണ്ട്. ഒരു വെറുപിടിച്ച മൃഗം എങ്ങനെ ആക്രമിക്കുമോ അതേ രീതിയിൽ ഭീകരമായ ജൈവികമായ വാസന പിറ്റ്ബുൾ നടത്തും. അതിനാൽ നിങ്ങൾ അവയെ എങ്ങനെ വളർത്തുന്നു എന്നത് പ്രശ്നമല്ല. എങ്ങനെ വളർത്തിയാലും പിറ്റ്ബുള്ളുകൾ അക്രമാസക്തരാകുമെന്നും ഇവർ പറയുന്നു. കാനഡയിൽ 3 നിരോധനമുള്ള ഇവയെ അമേരിക്കയിൽ പകുതിയോളം സ്റ്റേറ്റുകളിൽ നിരോധിച്ചിട്ടുണ്ട്. അയർലൻഡിലും ഓസ്ട്രേലിയയിലും ഐസ്ലാൻഡ്, നോർവേ, സിംഗപ്പൂർ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, ന്യൂസിലൻഡ്, ഹോളണ്ട്, സെർബിയ, ഇറ്റലി എന്നിവിടങ്ങളിലും നിരോധനമുള്ള ഇവയ്ക്ക് മറ്റ് പല രാജ്യങ്ങളിലും നിരോധനമോ നിയന്ത്രണമോ ഉണ്ട്. പലയിടത്തും ഉടമയ്ക്ക് ജയിൽ ശിക്ഷയോ വൻ തുക പിഴയോ കൊടുക്കേണ്ടി വരും. തന്നെയുമല്ല, അമേരിക്കയിൽ തന്നെ നിരോധനം ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ ഇവയെ വായ്മൂടി മാത്രമേ പൊതുസ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റൂ. ഇന്ത്യയിൽ ഇവയെ കൊണ്ടുവരാൻ കടുത്ത നിയന്ത്രണമുണ്ടെങ്കിലും ചില പ്രത്യേക വ്യവസ്ഥകൾ പാലിച്ച് കൊണ്ടുവരാം എന്ന് മാത്രം.